പെരുമ്പാവൂരിലെ യുവതിയുടെ ആത്മഹത്യയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു സംശയകരമായ മുപ്പത്തിനാല് ആപ്ലിക്കേഷനുകളാണ് യുവതിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെത്തിയത് ഇതിൽ കൂടുതലും ലോൺ ആപ്പുകളെന്ന് എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന വ്യക്തമാക്കുന്നു എസ് ഐ ടി എസ് ഫോം ഫോൺ ചെയ്തിരുന്നു എസ് ഐ ടിയിലെ കുറേ സൈബർ ഉണ്ട് നമ്മുടെ കേരള നമ്മുടെ എറണാകുളം റൂറൽ പോലീസ് ഉണ്ട് ഈ മരണപ്പെട്ട സ്ത്രീന്റെ മൊബൈൽ ഫോണിൽ ഏകദേശം മുപ്പത്തിനാല് സംശയമുള്ള ആപ്സ് ഉണ്ടായിരുന്നു ആൻഡ് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലെ ഏകദേശം നൂറിലധികം ഇത് ഒരു സംശയമുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്നു അത് ഓരോരോ ട്രാൻസാക്ഷൻ നമ്മൾ വെരിഫൈ ചെയ്യാറുണ്ട് ഓൾറെഡി ഓൾ സെക്ഷൻ ഓൾട്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആദ്യം അൻനാച്ചുറൽ ഡെത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഇപ്പോൾ അബറ്റ്മെന്റ് ടു സൂസൈഡ് ചീറ്റിംഗ് ക്രിമിനൽ എന്റിബിഡേഷൻ പിന്നെ ഐ ടി ആക്ട് പ്രകാരം നമ്മൾ ഓൾറെഡി സെക്ഷൻ ഓൾട്ടർ ചെയ്തിട്ടുണ്ട് അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് അശ്വിൻ ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നു അല്ലേ ഇത്രയേറെ ആപ്ലിക്കേഷനുകൾ ഒരു ഫോണിൽ ഈ ലോൺ ആപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണോ ആത്മഹത്യയിലേക്ക് ആ രീതിയിലാണോ ഇപ്പോൾ അന്വേഷണം പോകുന്നത് തീർച്ചയായും സ്മിത ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് യുവതിയുടെ മൊബൈൽ ഫോണ് അതിൻ്റെ പരിശോധനാ ഫലം അല്ലെങ്കിൽ അത് പരിശോധിച്ചതിൻ്റെ റിപ്പോർട്ട് ഇന്നാണ് എസ് പിക്ക് ലഭിച്ചത് ആ റിപ്പോർട്ടിലാണ് കൂടുതൽ ആശ്ചര്യകരമായ കാര്യങ്ങളുള്ളത് ഈ ലോൺ ആപ്പുകൾ അടക്കം സംശയകരമായ മുപ്പത്തിനാല് ആപ്ലിക്കേഷനുകളാണ് യുവതി മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ ആപ്ലിക്കേഷനുകൾ മുഖേന ആ നൂറിലേറെ തവണ സംശയകരമായ ട്രാൻസാക്ഷൻ നടത്തി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്ന് കൂടി ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിശദമായ അന്വേഷണത്തിന് സമഗ്രമായ അന്വേഷണത്തിന് പെരുമ്പാവൂർ എ എസ് പി മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത് ഇവർ ഈ ആപ്പ് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തും ഒപ്പം ഈ ആപ്ലിക്കേഷനുകളിൽ നിന്ന് വാട്സപ്പിലേക്കാണ് യുവതിക്ക് മെസ്സേജുകൾ ഭീഷണി സന്ദേശങ്ങളടക്കം ലഭിച്ചിരുന്നത് ഇതെല്ലാം ആയിട്ടുണ്ട് അതായത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആകുന്ന ഡിസപ്പേറിംഗ് സംവിധാനം ഈ വാട്സപ്പിൽ ഓൺ ആയിരുന്നു അത് പ്രത്യേക സംഭാഷണ സംഘത്തെ രൂപീകരിച്ചാകും അന്വേഷണം നടത്തുക അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്